Munnar Engineering College il vidyarthinikal nadathunna samaram thudarunnu. Avasana varsha vidyarthinikalana vividha aavashyangal unnayichu padippu mudakki samaram nadathunnathu. Kuttikal munpottu vecha aarina aavashyangalil bhoorivagavum angeekarichathayi college adhikrithar vyakthamakki. പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ ശോചനീയാവസ്ഥകൾ പരിഹരിക്കണമെന്ന ആവശ്യം പ്രധാനമായും മുന്നോട്ട് വെച്ചാണ് അവസാന വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മൂന്ന് ദിവസങ്ങളായി സമരം നടത്തുന്നത്. ടോയ്ലറ്റുകളുടെ ശോചനീയാവസ്ഥ ഏറെക്കുറെ പരിഹരിച്ചെന്നും ഹോസ്റ്റൽ ബ്ലോക്കുകൾ രാത്രിയിൽ പുറത്തുനിന്നും പൂട്ടുന്നത് ഒഴിവാക്കിയെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. പെയിന്റിംഗ് ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കും. പഠനാവശ്യത്തിനായി കോളേജിൽ രാത്രിയിൽ പ്രവേശിക്കുന്നതിനും അനുമതി നൽകും. ഹോസ്റ്റലിന്റെ നിയമാവലിയുമായി ബന്ധപ്പെട്ട് UGC റെഗുലേഷൻ അടിസ്ഥാനത്തിലുള്ള പരിഷ്കാരങ്ങൾ PTA കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നടപ്പിലാക്കും. ടോയ്ലറ്റ് മെയിൻ്റനൻസ് പെയിൻറ്റിങ് ഇപ്പൊ ചെയ്യാൻ അസൗകര്യമുണ്ട്, കാരണം സ്റ്റുഡൻസ് അവിടെ താമസിക്കുന്നതുകൊണ്ട് അസൗകര്യമുള്ളത് കാരണം അത് ചെയ്യാൻ തൽക്കാല അസൗകര്യമുണ്ട്. അതും ചെയ്തു കൊടുക്കാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് ഓഫ് ടെറസ് അത് ചെയ്തു കൊടുക്കാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. Right to utilize the campus during night എന്നുള്ളത് നമ്മൾ പെർമിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് 6:30 വരെ, 6:30 ലേഡീസ് ഹോസ്റ്റലും ജെൻസ് ഹോസ്റ്റലും സ്റ്റുഡൻസ് ഹോസ്റ്റലിൽ കയറണം. ഹോസ്റ്റലിൽ കയറി അവിടെ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയം കഴിഞ്ഞ് അവർക്ക് ക്യാമ്പസിലെ എന്താവശ്യത്തിനും, അതായത് ലൈബ്രറി യൂസ് ചെയ്യാനോ ലാബ് യൂസ് ചെയ്യാനോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനോ കമ്പ്യൂട്ടർ ഫെസിലിറ്റി യൂസ് ചെയ്യാനോ പ്രോജക്റ്റ് ചെയ്യാനോ ഉള്ള സൗകര്യം നമ്മൾ ക്യാമ്പസിൽ ചെയ്തു കൊടുക്കാൻ നമ്മൾ വില്ലിംഗ് ആണ്. അതേസമയം സമരം തുടരുമെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ. 89 പെൺകുട്ടികളാണ് ഹോസ്റ്റലിലെ മൂന്ന് ബ്ലോക്കുകളിലായി താമസിക്കുന്നത്. ഇതിൽ ഒരു ബ്ലോക്കിലെ ശോചനീയാവസ്ഥകൾ മാത്രമാണ് പരിഹരിക്കപ്പെട്ടത്. മറ്റ് ആവശ്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും കുട്ടികൾ പറയുന്നു. സ്ട്രൈക്ക് തുടങ്ങിയിട്ട് 3 ദിവസമായി. ഞങ്ങൾ ഞങ്ങളുടെ ബേസിക് നീഡ്സിന് വേണ്ടിയിട്ടാണ് സ്ട്രൈക്ക് ചെയ്തത്. അപ്പോ അവർ ഓൾമോസ്റ്റ് ഞങ്ങൾ ബാത്റൂമിന്റെ ലോക്കിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അതേപോലെ പുറത്തുനിന്ന് പൂട്ടേണ്ടത് മാറ്റിയിട്ട് ഉള്ളിന്ന് പൂട്ടുന്ന രീതിക്ക് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു ബ്ലോക്കിലെ കാര്യം മാത്രമാണ് അവർ ഓൾമോസ്റ്റ് റെഡിയാക്കിയത്. മറ്റു രണ്ട് ബ്ലോക്കും ഇപ്പോഴും അവര് റെഡിയൊന്നും ആക്കിയിട്ടില്ല. സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ടെറസ് യൂട്ടിലൈസ് ചെയ്യാന്ന് പറയുന്നത് 9 to 5 ആണ്. പക്ഷെ അത് കോളേജ് അവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അതും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ നമ്മുടെ ചില ഫ്ലോറിൽ മാത്രം എല്ലാ മെയിന്റനൻസും ഓക്കെ ആയി. പക്ഷെ ചിലതിൽ അവരുടെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ച് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് 6:30 ആണ് ഹോസ്റ്റലിൽ കയറാനുള്ള ടൈം. ഞങ്ങൾക്ക് നൈറ്റും കൂടെ ക്യാമ്പസ് യൂട്ടിലൈസ് ചെയ്യാനുള്ള പെർമിഷൻ ഞങ്ങൾക്ക് റിട്ടേൺ റൂളായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നും കൃത്യമായ മറുപടി ലഭിക്കുന്നതുവരെ സമരം തുടരാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.